നമുക്ക് മറ്റു വാർത്തകളിലേക്കും കൂടെ പോകാം. ഹിന്ദു ഐഎഎസ് ഉദ്യോഗസ്ഥരുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയ സംഭവത്തിൽ മൊബൈൽ ഫോൺ ഹാജരാക്കാൻ കെ ഗോപാലകൃഷ്ണന് പോലീസിന്റെ നിർദ്ദേശം. ഹാക്ക് ചെയ്യപ്പെട്ടു എന്ന് പറയുന്ന മൊബൈൽ ഫോറൻസിക് പരിശോധനയ്ക്ക് വിധേയമാക്കും. ഗ്രൂപ്പിൽ അംഗങ്ങളായിട്ടുള്ള മറ്റുള്ള ഉദ്യോഗസ്ഥരിൽ നിന്നും വിവരങ്ങൾ ശേഖരിക്കും. വിവരങ്ങളുമായി വിഷ്ണു കരുണാകരൻ ചേരുന്നുണ്ട്. വിഷ്ണു, വലിയ വിവാദം സൃഷ്ടിച്ചു ഈ ഒരു ഐഎഎസ് ഹിന്ദു ഐഎഎസ് ഉദ്യോഗസ്ഥരുടെ ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പ്. തീർച്ചയായും ഇതിൽ മൊബൈൽ ഫോൺ ഹാജരാക്കാനാണ് ഇപ്പോൾ നിലവിൽ പോലീസിന്റെ നിർദ്ദേശം എന്നുള്ളത്. എങ്ങനെയാണ് കൂടുതൽ വിവരങ്ങൾ? ഏതായാലും വിഷയത്തിൽ തിരുവനന്തപുരം സിറ്റി സൈബർ പോലീസ് കേസ് അന്വേഷണം ആരംഭിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. ഏതായാലും വലിയ വിവാദമുള്ള ഒരു വിഷയം തന്നെയാണ് ഐഎഎസ് ഉദ്യോഗസ്ഥരുടെ പേരിൽ ഹിന്ദു ഗ്രൂപ്പ് ഉണ്ടാകുക, വാട്സ്ആപ്പ് ഗ്രൂപ്പിലേക്ക് ആളുകളെ ചേർക്കുന്നു എന്നടക്കമുള്ള കാര്യങ്ങൾ. അത് വലിയ വിവാദമായിരുന്നു ഈ കഴിഞ്ഞ മാസം, അതായത് ഒക്ടോബർ 30 ഈ ഗ്രൂപ്പിനുമായി ബന്ധപ്പെട്ട വിഷയം ഉണ്ടായത്. ഏതായാലും ഏറെ നേരം ഗ്രൂപ്പ് ആക്റ്റീവായി തുടർന്നിരുന്നു. അതിനുശേഷമാണ് ഇതൊരു പരാതിയായി വന്നത്. എന്നാൽ ആ പരാതി നൽകുന്നതിൽ വൈകിയതിനടക്കമുള്ള കാര്യങ്ങൾ അന്വേഷിക്കും. ഏതായാലും മൊബൈൽ ഫോൺ ഹാജരാക്കാൻ ഗോപാലകൃഷ്ണനോട് പോലീസ് നിർദ്ദേശിച്ചിട്ടുണ്ട്. ഏതായാലും ഇത് ഹാക്ക് ചെയ്യപ്പെട്ടു എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ ഫോറൻസിക് പരിശോധനയ്ക്ക് വിധേയമാക്കും. അതിനുശേഷം കൃത്യമായ വിവരങ്ങൾ ശേഖരിച്ച് ഫോറൻസിക് വിധേയമാക്കിയതിനു ശേഷം പരിശോധനയിൽ ഇത് ഹാക്ക് ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങൾ വ്യക്തമാക്കും. അതിനുശേഷം മാത്രമാണ് ഇത് കേസെടുത്ത് അന്വേഷിക്കുന്നതിലേക്ക് കടക്കുക. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് ഗോപാലകൃഷ്ണൻ പ്രധാനമായും ഈ കാര്യത്തിൽ വിശദീകരണം നൽകിയിട്ടുണ്ട്. അത് തൃപ്തികരമാണോ എന്നുള്ള കാര്യം കൂടി പരിശോധിക്കേണ്ടതുണ്ട്. ഏതായാലും വിശദീകരണം നൽകിയത് ചീഫ് സെക്രട്ടറിക്ക് മുന്നിലാണ്. അതോടൊപ്പം തന്നെ ഈ വിഷയത്തിൽ ഈ പരാതി പോലെ തന്നെ മുസ്ലിം ഐഎഎസ് ഉദ്യോഗസ്ഥരുടെ ഗ്രൂപ്പും ഇതുപോലെ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് അതിലും പരാതി ഉയർന്നു വന്നിട്ടുണ്ട്. അത് കൃത്യസമയത്ത് തന്നെ പരാതി നൽകിയതായാണ് വിവരം. അതുകൊണ്ട് രണ്ടിലും അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. പോലീസ് വിശദമായൊരു അന്വേഷണം തന്നെ ഉണ്ടാകും. സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകിയെന്ന് തന്നെയാണ് വിശദീകരണം. ഇത് സർക്കാരിനെ ചീഫ് സെക്രട്ടറി അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ഇതിൽ കൃത്യമായ ഒരു അന്വേഷണം നടത്തി ഈ വാട്സപ്പ് ചാറ്റുകളെല്ലാം, അതായത് ഗ്രൂപ്പിന്റെ സ്ക്രീൻഷോട്ടുകൾ, പ്രത്യേകിച്ചും ഈ സ്ക്രീൻഷോട്ടുകളെല്ലാം പോലീസ് ശേഖരിച്ചു വരുന്നുണ്ട്. ഏതായാലും ഗോപാലകൃഷ്ണനോട് ഇക്കാര്യങ്ങളെല്ലാം ചോദിച്ചറിയുന്നുണ്ട്. കൃത്യമായി മൊഴി ശേഖരിക്കും. അതോടൊപ്പം ഇതുമായി ബന്ധപ്പെട്ട് ഗ്രൂപ്പിൽ ഉൾപ്പെട്ട മറ്റ് ഉദ്യോഗസ്ഥരുടെ കൂടി കാര്യങ്ങൾ അറിഞ്ഞ് അവരിൽ നിന്ന് വിശദ വിവരങ്ങൾ ശേഖരിക്കും. അതിനുശേഷമായിരിക്കും കേസെടുത്ത് ഇതിനെ കൃത്യമായ ഒരു അന്വേഷണം നടത്തുക. ഏതായാലും ഇത് ചരിത്രത്തിൽ ആദ്യമായാണ് ഇത്തരത്തിലൊരു സംഭവം. അതുകൊണ്ട് ഗൗരവമായി തന്നെയാണ് ഇത് പോലീസ് കണക്കാക്കുന്നത്.